യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ബ്രീഡറോട് ചോദിച്ചോ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഹായ് ഗൈസ്, കുറച്ച് നാൾക്ക് മുന്നേ നമ്മളൊരു ബ്രീഡിംഗ് സീരീസ് ഷോർട്സിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ജോലി തിരക്ക് കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ ആൾക്കാരോട് ഒരു സോറി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ബെറ്റ ബ്രീഡിങ്ങിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. ഈ ഒരു മേഖലയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ടൈപ്പ് ആൾക്കാരെ കാണാൻ പറ്റും. പല കാരണങ്ങളാൽ ബ്രീഡിങ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ ബ്രീഡ് ചെയ്തു, പക്ഷേ അവർക്ക് പ്രതീക്ഷിച്ച അത്ര ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ ഫിഷ് കിട്ടിയിട്ടില്ല, കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടില്ല, അങ്ങനെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറക്കി വളർത്തി വലുതാക്കി സെയിൽ ചെയ്യുന്ന ആൾക്കാർ. ഇതിൽ മൂന്നാമത്തെ ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഈ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് അടിച്ച് പോകാം. അല്ല, എന്തെങ്കിലും ഹിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കോൾ ഒരു പോയിന്റ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം തുടരുക. രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി, അതായത് ബ്രീഡ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ, പല കാരണങ്ങളാൽ ചിലപ്പോൾ നിങ്ങൾ വേറൊരാളെ കണ്ടിട്ട്, അതായത് ആള് വളർത്തി വലുതാക്കി സെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നമുക്കും അതേപോലെ പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാകും. അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ട്, അതായത് വലിയ ക്വാണ്ടിറ്റിയിൽ ഫിഷുകളെയൊക്കെ കാണിച്ച് അതിന് ഫേമസായി നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് അതേപോലെ ആകണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം. അങ്ങനെ പല കാരണങ്ങളിൽ ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫിഷിനോട് പേഴ്സണലി ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ സമയം കണ്ടെത്തിയിട്ട് അതിന് ഫീഡ് കൊടുക്കുകയുള്ളൂ, വാട്ടർ ചേഞ്ച് ചെയ്യുകയുള്ളൂ, അങ്ങനെ കോൾ അതിന് വേണ്ട കെയർ കൊടുക്കുകയുള്ളൂ. അങ്ങനെ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് കിട്ടേണ്ട കെയറിങ്ങും ഫുഡും വാട്ടർ ചേഞ്ചും ഒക്കെ കിട്ടുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ ഫിഷ് വരും, ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ വന്നോളും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക, പേഴ്സണലി അതിനോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് വരിക. ഇനി രണ്ടാമത്തെ കാറ്റഗറി, രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഫിഷിനെ ബ്രീഡ് ചെയ്യിച്ചു, പക്ഷേ ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ ഒന്നും അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ആൾക്കാർക്ക്. മെയിനായിട്ട് ഫിഷിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന് ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കാരണം മെയിനായിട്ടുള്ളത് അതിന് പ്രോപ്പറായിട്ട് ഫീഡ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നത് തന്നെയാണ്. കാരണം അതിന് കൊടുക്കുന്ന ഫീഡ് കൂടിപ്പോയാൽ തീർച്ചയായിട്ടും വാട്ടർ കണ്ടീഷനൊക്കെ മോശമായിട്ട് ഡെഡാവാൻ ചാൻസ് ഉണ്ട്. മറിച്ച് അത് കുറഞ്ഞു പോയാലോ, കുറഞ്ഞു പോയാലും തീർച്ചയായിട്ടും അതിൻ്റെ ഗ്രോത്തിന് അതൊരുപാട് ബാധിക്കാറുണ്ട്. അങ്ങനെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നല്ലൊരു ബാലൻസിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഫീഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള കഴിവ് അതെപ്പോഴുണ്ടാകുന്നുവോ അപ്പോൾ മുതൽ നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റും. അത് ഒരിക്കലും നമ്മളൊരു യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ബ്രീഡറോട് ചോദിച്ചോ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് നമ്മൾ ചെയ്ത് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിൽ വരണം, ഈ ഒരു ഫിഷിൻ്റെ ബ്രീഡിംഗ് ടാങ്കിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റിയിൽ ഫീഡ് കൊടുത്താൽ അതിന് സഫീഷ്യൻ്റായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന് വേസ്റ്റ് ആവാതെ അല്ലെങ്കിൽ കുറഞ്ഞു പോവാതെ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കണക്ക് നമ്മുടെ മനസ്സിൽ വന്ന് റെഡിയായാൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഫിഷിനെ വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നല്ലൊരു ബാലൻസിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഫീഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള കഴിവ് അതെപ്പോഴുണ്ടാകുന്നുവോ അപ്പോൾ മുതൽ നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റും. അത് ഒരിക്കലും നമ്മളൊരു യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ബ്രീഡറോട് ചോദിച്ചോ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് നമ്മൾ ചെയ്ത് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിൽ വരണം, ഈ ഒരു ഫിഷിൻ്റെ ബ്രീഡിംഗ് ടാങ്കിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റിയിൽ ഫീഡ് കൊടുത്താൽ അതിന് സഫീഷ്യൻ്റായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന് വേസ്റ്റ് ആവാതെ അല്ലെങ്കിൽ കുറഞ്ഞു പോവാതെ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കണക്ക് നമ്മുടെ മനസ്സിൽ വന്ന് റെഡിയായാൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഫിഷിനെ വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. ബ്രീഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തീർച്ചയായിട്ടും ഈ ബെറ്റാ ഫിഷിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിന് വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അതിന് കൊടുക്കാനുള്ള ഫീഡുകൾ തീർച്ചയായിട്ടും നമ്മൾ കൾച്ചർ ചെയ്ത് ലൈഫ് ഫീഡുകളായിരിക്കും തീർച്ചയായിട്ടും കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഫീഡുകൾ തീർച്ചയായിട്ടും നമ്മൾ കൾച്ചർ ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ കൾച്ചർ ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണം. നമ്മളുടെ കേസ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഇൻഫോസൂറി ആയിരിക്കും കൊടുക്കുന്നത്, അതിനുശേഷം ആർട്ടീമിയ കൊടുക്കും, അതിനുശേഷം മൊയിന കൊടുക്കും. ഈ മൂന്ന് ലൈഫ് ഫീഡുകളും മൂന്ന് രീതിയിലാണ് കൾച്ചർ ചെയ്യുന്നത്, മൂന്ന് രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ഈ മൂന്ന് ഐറ്റം മിനിമം രണ്ട് ഐറ്റമെങ്കിലും നമുക്ക് കൾച്ചർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം
ഫ്രൈസിനെ ഇറക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് അതിന് ഇഷ്ടപ്പെട്ട ഫീഡുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ആർടിമിയ കൊടുക്കാറുണ്ട്, മൊയിന കൊടുക്കാറുണ്ട്, പെല്ലറ്റ് ഫീഡ് കൊടുക്കാറുണ്ട്, പിന്നെ കൂത്താടി അതും കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ മിക്സ് ചെയ്ത് വളരെ കുറഞ്ഞ അളവിൽ, അതായത് ഓവർ ഫീഡിങ് അല്ലാതെ, തവണ കൂട്ടി അതിന് ഫീഡ് ചെയ്യുക. രണ്ട് ഫിഷുകളെയും, മെയിലിനെയും ഫീമെയിലിനെയും നമ്മൾ അതിൻ്റേതായ രീതിയിൽ കെയർ ചെയ്യുക. അതിന് വേണ്ട വാട്ടർ കണ്ടീഷൻ, നല്ല രീതിയിൽ വാട്ടർ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളൊരു ഒരാഴ്ചയോളം നമ്മൾ കീപ്പ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ ബ്രീഡിങ്ങിന് ഇറക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ വളരെ റിസ്ക് കുറഞ്ഞ്, അല്ലെങ്കിൽ അതിന് വലിയ ഇഞ്ചുറി ഒന്നും പറ്റാതെ നല്ല രീതിയിൽ ഫിഷ് ബ്രീഡായി കിട്ടുകയുള്ളൂ. പിന്നെ ഇറങ്ങുന്ന കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിരിക്കും. നമുക്ക് ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും അത്യാവശ്യം ഹെൽത്തിയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അത് സർവൈവ് ആയി കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ കണ്ടീഷനിങ് പ്രോസസ്സ് നടത്തുന്നത്. ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ, ഒരു ഫിഷിനെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ റൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ, അതിൽ ഒരു ഈ ഒരു മെത്തേഡ് ചെയ്താൽ തീർച്ചയായിട്ടും അതിന് മാക്സിമം കൗണ്ട് കിട്ടും. അങ്ങനെ ഒരു മെത്തേഡ്, സ്റ്റാൻഡേർഡ് മെത്തേഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളുടെ സാഹചര്യത്തിനും നമ്മളുടെ ടൈമിനും നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന രീതിയാണ് ഒരു ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ട കാര്യം മാക്സിമം ക്വാണ്ടിറ്റിയിൽ, മാക്സിമം ക്വാളിറ്റിയിൽ ഫിഷ് കിട്ടുന്നുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് മെത്തേഡും സക്സസ്ഫുൾ ആണ്. അങ്ങനെ കിട്ടാത്ത ആൾക്കാർ മാത്രം നമ്മൾ ഈ ഒരു പരിമിതമായിട്ടുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട്, പരിമിതമായ ടൈമിൽ നമ്മൾ ചെയ്യുന്ന ബ്രീഡിംഗ് രീതി ഫോളോ ചെയ്താൽ മതി. ഇല്ലാത്ത നിങ്ങൾക്ക് സഫീഷ്യൻ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നൊരു ചെറിയ ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അടുത്ത പ്രാവശ്യം നമ്മളുടെ ആ ഒരു ചെറിയ സെറ്റപ്പിൽ ഉണ്ടാകുന്ന ബ്രീഡിങ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. അത് കാണുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആ ബെല്ലൈക്കണം കൂടെ അമർത്തിയാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ഡീറ്റെയിൽഡ് ബ്രീഡിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.